നാം നമ്മളോട് തന്നെ ചെയ്യുവാൻ നിർദ്ദേശിക്കുന്ന ജോലികൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ അപ്രകാരമുള്ള ജോലികൾ നാളേക്ക് മാറ്റിവെക്കുകയാണോ പതിവ്? ചെയ്യേണ്ടുന്ന ജോലികൾ ചെയ്യുവാൻ കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കെ അപ്രകാരമുള്ള ജോലികൾ ചെയ്യുന്നതിന് മനസ്സ് അനുവദിക്കാത്ത, താല്പര്യം കാണിക്കാത്ത അത്തരത്തിലുള്ള ജോലികൾ നാളേക്ക് മാറ്റിവെക്കുന്ന പ്രവണതയെ നമുക്ക് മടി അഥവാ അലസത എന്ന് പറയാം. ഈ വീഡിയോയിലൂടെ അലസതയുടെ മനഃശാസ്ത്ര വശങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നു. ഒപ്പം അത്തരത്തിലുള്ള അലസത നിവാരണം ചെയ്യുന്നതിലേക്ക് ആവശ്യമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. നമസ്കാരം, ഞാൻ വിജയചന്ദ്രൻ. നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിനും സ്വീകാര്യതയ്ക്കും പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ ചാനലിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുക. ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നുന്ന പക്ഷം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, മടിക്കാതിരിക്കുക. നമുക്ക് ചുറ്റും കാണുന്ന ഈ വൈവിധ്യങ്ങളെല്ലാം പരിണാമത്തിലൂടെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യനെന്ന് സ്വയം പേരിട്ട് വിളിക്കുവാൻ പര്യാപ്തമായ പ്രാപ്തമായ തലച്ചോറോടുകൂടി പിറന്ന നമ്മളും പരിണാമത്തിലൂടെ വികാസം പ്രാപിച്ചിട്ടുള്ള പുതിയ ജീവവർഗമാണ്. പരിണാമത്തിൻ്റെ പല ശേഷിപ്പുകളും ഇപ്പോഴും നമ്മുടെ തലച്ചോറിൽ പ്രകടമാണ്. ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി തലച്ചോറിനെക്കുറിച്ച് ലളിതമായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മുടെ തലച്ചോറിനെ നമുക്ക് ലളിതമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ തലച്ചോറിന് പ്രധാനമായും മൂന്ന് അടുക്കുകളുണ്ടെന്ന് പറയാം. അതിലാദ്യത്തേത് റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം, നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മും സെറിബലവും ചേരുന്ന ഭാഗം. ഇത് നമ്മുടെ ശ്വസനം, ഹൃദയമിടിപ്പ്, രക്തചംക്രമണം, ബ്ലഡ് പ്രഷർ മുതലായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശ്രദ്ധ അധികം ആവശ്യമില്ലാത്ത, നമ്മുടെ സുരക്ഷയെയും നിലനിൽപ്പിനെയും വേണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം യാന്ത്രികമായി തന്നെ ചെയ്യുന്ന ഭാഗം. അതിനു മുകളിലായി ലിംബിക് സിസ്റ്റം, നമ്മുടെ താലപസിന് ഇരു സൈഡുകളിലായി നമ്മുടെ സിംഗുലർ ജൈറസ് ഉൾപ്പെടെ വരുന്ന ഹിപ്പോക്യാമ്പസും അതുപോലെ തന്നെ അമിഗ്ദലയും ഒക്കെ വരുന്ന നമ്മുടെ ഭാഗം, അതിനെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നു. ലിംബിക് സിസ്റ്റത്തെ ഇമോഷണൽ ബ്രെയിൻ എന്നുകൂടി അറിയപ്പെടുന്നു. കാരണം ഇത് വികാരങ്ങളുടെ ഉറവിടമാണ്, നമ്മുടെ പെരുമാറ്റങ്ങളെ നടത്തുന്ന കേന്ദ്രമാണ്, നമ്മുടെ വൈകാരികമായ ചിന്തകളുടെ ഉറവിടമാണ്. വൈകാരികമായ ചിന്ത എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ സഹോദരി ഈ വാർത്തയറിഞ്ഞ് ഉത്കണ്ഠയാകുലയായി ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നു. ഒരുപക്ഷെ ഈ സഹോദരനോട് ആ സഹോദരിക്ക് അമിതമായ സ്നേഹമാകാം, അല്ലെങ്കിൽ റിയാക്ഷൻ ഫോർമേഷനിലൂടെ രൂപപ്പെട്ടിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാവമാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നു. വന്ന് അടുത്തുള്ള കണ്ട ഒരു സിസ്റ്ററിനോട് ചോദിക്കുന്നു, ഇന്നയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്തേ എന്ന് ചോദിക്കുന്നു. സിസ്റ്റർ പറയുന്നു, അദ്ദേഹം പോയി. ഉടനെ എന്തെന്നില്ലാത്ത ഭാവമാറ്റങ്ങൾ, ഉത്കണ്ഠ പെരുകുന്നു. അയ്യോ, എൻ്റെ പൊന്നാങ്ങളെ എന്നെ വിട്ടിട്ട് പോയെന്ന് വലിയ വായിൽ നിലവിളിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കൂടി എന്നോട് വർത്തമാനം പറഞ്ഞയാളാണ്. ഇത്രയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അമിതമായ ഉത്കണ്ഠ നിറഞ്ഞ് പൊട്ടിക്കരയുകയാണ്, തേങ്ങിക്കരയുകയാണ്. ഉടനെ ആ സിസ്റ്റർ പറയുന്നു, നിങ്ങൾ കരഞ്ഞത് മതി. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ സഹോദരൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ വിവരമാണ്. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുന്ന വികാരമേതാണോ അതിനനുസൃതമായിട്ടായിരിക്കും നാം കേൾക്കുന്ന, നാം സ്വീകരിക്കുന്ന എല്ലാ വിവരങ്ങളെയും തലച്ചോറ് ഇത്തരത്തിൽ വിശകലനം ചെയ്യുന്നത്. പോയി എന്ന വാക്കിനെ വളരെ ഉത്കണ്ഠാകുലയായി നിന്ന ആ അവസ്ഥയിൽ, വളരെ ആ വികാരപരമായി നിന്ന ആ അവസ്ഥയിൽ തലച്ചോറ് കൊടുത്ത, എഡിറ്റ് ചെയ്ത്, റീകളക്ട് ചെയ്ത അർത്ഥം വിട്ടുപോയി, മരിച്ചുപോയി എന്നർത്ഥമാണ്. ഇത്തരത്തിൽ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്ന, വികാരത്തിനടിസ്ഥാനമായി നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്ന ഭാഗമാണ് ലിംബിക് സിസ്റ്റം എന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മങ്കി ബ്രെയിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ലിംബിക് സിസ്റ്റത്തിന് മുകളിലായി സെറിബ്രൽ കോർട്ടെക്സ് സ്ഥിതി ചെയ്യുന്നു. ഈ കോർട്ടെക്സാണ് നമ്മുടെ യുക്തിചിന്തയെയും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ പ്ലാനും പദ്ധതിയും ഒക്കെ ആവിഷ്കരിക്കുന്ന ഭാഗം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ക്യാപ്റ്റനായി നിൽക്കേണ്ടത് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കോർട്ടെക്സാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് എല്ലാവരും തന്നെ
ഈ മങ്കി ബ്രെയിനിന്, കുരങ്ങ് മനസ്സിന് അടിമപ്പെട്ടിരിക്കുന്നു. ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ജീവിതം ഈ കുരങ്ങൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് നമ്മുടെ യുക്തി ചിന്തയിലേക്ക് നമ്മളെ മാറ്റുക. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ശ്വാസം വിട്ടുള്ള ഒരു ജീവിതം, സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം ആസ്വദിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. നാളേക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്ന് മനുഷ്യൻ കരുതി വയ്ക്കുവാൻ ശീലിച്ചു തുടങ്ങിയോ അന്നാൾ മുതൽ അലസനായിരിക്കുവാനുള്ള മനോഭാവവും പ്രവണതയും മനുഷ്യനിൽ ഉണ്ടായി തുടങ്ങി. അലസനായിരിക്കുമ്പോൾ വിനോദക്രിയകളിൽ ഏർപ്പെടുവാനുള്ള ശീലവും അവൻ ശീലിച്ചു പോന്നു. നാളെ എന്നത് സുരക്ഷിതമെങ്കിൽ അലസനാകുവാനുള്ള സാധ്യത കൂടുതലാണ്. നാളെ എന്നത് ചോദ്യചിഹ്നമാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർക്ക് അധ്വാനിക്കുവാനുള്ള മോട്ടിവേഷൻ, പ്രചോദനം ഉണ്ട് എന്ന് പറയാം. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ധനവാനായ ഒരാളുടെ മകനെ സംബന്ധിച്ച് നാളെ എന്നുള്ളത് അവന് ചോദ്യചിഹ്നം ആകാത്തത് കൊണ്ട് തന്നെ പിതാക്കന്മാർ സമ്പാദിച്ച ധനം ദൂർത്തടിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രവണത അത്തരക്കാരിൽ ഏറി വരുന്നു. എന്നാൽ ധനം ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ജോലി ചെയ്യണം എന്നുള്ള പ്രചോദനം ഏറി വരുന്നു. എന്നാൽ തൻ്റെ സുഹൃത്തുക്കളും ചുറ്റുവട്ടത്ത് നിൽക്കുന്ന വ്യക്തികളും ഇപ്രകാരം അലസരായി സുഖിച്ച് നടക്കുന്നത് കാണുമ്പോൾ നാളെ എന്നുള്ളത് ചോദ്യചിഹ്നമാകുന്ന ഒരു വ്യക്തിയിലും വന്നുവിടുന്ന മനോഭാവം എന്നുള്ളത് എങ്ങനെ പെട്ടെന്ന് ധനം സമ്പാദിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചുളിവിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാം, അപ്പോഴും അവരുടെ അലസതയുടെ പുരാതനമായിട്ടുള്ള ആ തലച്ചോറിൻ്റെ പ്രവണത അവരിൽ ഉണ്ടായി വരുന്നു. നാം കേട്ടിട്ടുണ്ട്, ഒരു സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിൽ രണ്ട് ദിവസം ലീവെടുത്ത് വീട്ടിലിരിക്കാമായിരുന്നു എന്ന് പറയുന്ന എത്രയോ പേർ. അപ്പോഴും സർക്കാർ ജോലി കിട്ടുന്നതിലൂടെ നാളെ എന്നുള്ളത് സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു. സർക്കാർ ഉദ്യോഗം എന്നത് വിശ്രമിക്കുവാനുള്ള ഒരു ജോലിയായി കരുതുന്നു. ഇപ്രകാരം സ്വാഭാവികമായും അലസനായിരിക്കുവാനുള്ള തലച്ചോറ്, ആ പ്രവണത, മങ്കി മൈൻഡ് ആ പ്രവണത കാണിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു പ്രചോദനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രേരകമായി എന്തെങ്കിലും നൽകേണ്ടി വരുന്നു. അവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന് എത്തപ്പെട്ടിട്ടുള്ളത് ഈ മങ്കി മൈൻഡ്, ഈ ലിംബിക് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ അലസത മാറ്റുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ സർക്കാർ ജോലി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അലസനല്ലാതെ വരുന്ന വ്യക്തികളിലുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് ആത്മാർത്ഥതയുണ്ടാകും എന്നുള്ളതാണ്. അലസത മാറുവാനുള്ള പ്രധാനമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആത്മാർത്ഥതയുണ്ടാവുക എന്നുള്ളതാണ്. ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ അലസനായിരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അലസത നിവാരണം ചെയ്യുന്നതിനുള്ള പ്രധാന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകേണ്ടത് ആത്മാർത്ഥത ഉണ്ടാകുക എന്നുള്ളതാണ്. തൻ്റെ മുമ്പിൽ വരുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള മനോഭാവം, അപ്രകാരം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ച് കൊടുക്കുന്നതും മൂലം അവനവനിൽ തന്നെ ഉണ്ടാകുന്ന ഒരാനന്ദം. അപ്പോൾ സുഖത്തിന് ഉപരിയായി നമ്മുടെ കോർട്ടെക്സ് കൂടി, നമ്മുടെ തലച്ചോറിൻ്റെ മൂന്നാം പാളി കൂടി ഉൾപ്പെട്ട് വരുമ്പോൾ സുഖത്തിൽ നിന്നും നാം ഒരു പടി സന്തോഷത്തിലേക്ക് നാം കടക്കുന്നു. ആ സന്തോഷത്തിൻ്റെ സുഖമറിയുമ്പോൾ അലസമായിരിക്കുന്ന ഡോപ്പമൈൻ തലച്ചോറിൽ നിറഞ്ഞിരിക്കുന്ന ഈ സുഖാനുഭൂതിയേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ യുക്തി വിചാരം കൂടി, മനസ്സിൻ്റെ ഇൻട്രാക്ഷനും കൂടി ഉൾപ്പെടുന്ന ആനന്ദം എന്ന് തിരിച്ചറിയുമ്പോൾ അത്തരക്കാരിൽ ആത്മാർത്ഥത വളരുകയും ആ ആത്മാർത്ഥത അലസതയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. മാത്രവുമല്ല, ലിംബിക് സിസ്റ്റത്തിൽ നിന്ന്, കുരങ്ങ് മനസ്സിൽ നിന്ന് നമ്മുടെ കോർട്ടെക്സിൻ്റെ തലത്തിലേക്ക് ചിന്ത മാറുമ്പോൾ മാത്രമേ നമുക്ക് പരോപകാര പ്രവണത ഉണ്ടാവുകയുള്ളൂ. പരോപകാര പ്രവണത മനുഷ്യൻ്റെ ഒരു മനോഭാവമാണ്. നാം ഈ പരോപകാര പ്രവണത നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മളിൽ നന്മ ചെയ്യണമെന്നുള്ള മനോഭാവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കോർട്ടെക്സ് കൊണ്ട് തന്നെ യുക്തിവിചാരം ചെയ്യേണ്ടതുണ്ട്, കോർട്ടെക്സ് കൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. മറിച്ച് ലിംബിക് സിസ്റ്റത്തിൻ്റെ ശീലത്തിന് അടിമപ്പെടാതെ, ചില വിശ്വാസങ്ങൾക്ക് അടിമപ്പെടാതെ, മടിക്ക് അടിമപ്പെടാതെ നാം നിലനിൽക്കേണ്ടതുണ്ട്. അലസത മാറ്റുവാനുള്ള പ്രധാന ആയുധം, പ്രധാന ആറ്റിറ്റ്യൂഡ് എന്നത് ആത്മാർത്ഥത വളർത്തുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനം ക്ലീൻ ചെയ്യുന്നതിലേക്ക് ഒരാളെ നാം കൂലിക്ക് വിളിക്കുന്നു എന്നിരിക്കുക,
ആ വ്യക്തിക്ക് ആത്മാർത്ഥതയില്ല എങ്കിൽ അലസമായി അവൻ ക്ലീനാക്കിയിട്ട് പോകും, മറ്റൊരു ചുമരുമായി നമ്മൾ പുറകെ പോകേണ്ടി വരും അത് ക്ലീനാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അലസനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ തൊഴിൽ തന്നെ കാണുമ്പോഴറിയാം അവൻ്റെ ആത്മാർത്ഥതയില്ല, വൃത്തിയായി ചെയ്യേണ്ട ജോലികൾ യഥാർത്ഥ രീതിയിൽ ചെയ്യുകയില്ല, മാത്രമല്ല അസ്വസ്ഥത കാണിക്കുകയും ചെയ്യും. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഉദ്ദേശകാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒരു 5 മിനിറ്റ് വൈകിയാൽ അവൻ അസ്വസ്ഥത ആകുന്നത് കാണാറുണ്ട്. ഈ അസ്വസ്ഥതയും അലസതയുടെ മറ്റൊരു മനോഭാവമാണ്. ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് മനസ്സിന് പ്രേരണ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളതാകണം. ഉദാഹരണത്തിന്, നമുക്ക് ആഹാരം കഴിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെ ആഹാരം വീണ്ടും വീണ്ടും കഴിക്കുന്നതിന് നാം മടുപ്പ് കാണിക്കാറില്ല. നമ്മുടെ നിലനിൽപ്പ്, മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പ് അനിവാര്യമായതുകൊണ്ട് തന്നെ, ആവശ്യമായതുകൊണ്ട് തന്നെ, അത്യാവശ്യമായതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ വീണ്ടും വീണ്ടും ഏർപ്പെടുന്നതിനും മനസ്സ് മടി കാണിക്കാറില്ല. അപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് ഒരു റിവാർഡ്, അതിന് മടി കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു റിവാർഡ് സിസ്റ്റം നമ്മുടെ തലച്ചോറിലുണ്ട്. നമുക്ക് ഡോപ്പമൈനിലൂടെ, ഡോപ്പമൈൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അത് താല്പര്യമുണർത്തും. ജോലി ചെയ്യുന്നതിനുള്ള താല്പര്യം നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠമാണ് ആവശ്യബോധം. നമുക്ക് ഇതൊരു ആവശ്യബോധമായി മനസ്സിൽ തോന്നുമ്പോൾ മാത്രമേ നമുക്ക് അലസത ഇല്ലാതാക്കുവാൻ നമ്മുടെ തലച്ചോർ ശ്രമിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ആത്മാർത്ഥത ഉള്ള വ്യക്തി തന്നെ ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യബോധമായി തന്നെ നിലകൊള്ളട്ടെ. അപ്പോഴും അവിടെ ഒരു അപകടമുണ്ട്. അലസത മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടെക്സാണ് നിങ്ങളുടെ നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും നാളെയെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ ആവിഷ്കരിക്കുന്നത്. അതിന് പിന്നാലെയും നിങ്ങൾ ചേസ് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ രണ്ടാമത്തെ ലെയർ, നിങ്ങളുടെ കുരങ്ങ് മനസ്സ് അതിൽ നിന്നും നിങ്ങളെ പിടിച്ച് താഴ്ത്തുന്നതിന് വേണ്ടി നിങ്ങളോട് ചോദിക്കും, ഇതൊക്കെ എന്തിന്, ആർക്കു വേണ്ടി? അതിന് ഉത്തരം കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. നിങ്ങളുടെ കുരങ്ങന് എന്തിന് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കുന്നത് ന്യായീകരണത്തിലൂടെയാകും. നിങ്ങളുടെ ജോലികൾ നിങ്ങൾ നാളേക്ക് വേണ്ടി മാറ്റിവെക്കും. ഇന്ന് റെസ്റ്റ് എടുക്കാം, നാളെ അത് ചെയ്യാം, അല്ലെങ്കിൽ നാളെ സമയമുണ്ടല്ലോ, നാളെ അവധിയാണല്ലോ, ഈ ജോലി നാളേക്ക് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ 100,000 ഉത്തരങ്ങൾ ഈ കുരങ്ങൻ്റെ ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കും. നിങ്ങൾ അലസനായിരിക്കും. ഈ നിമിഷം നാം ചിന്തിക്കേണ്ടത് നാളെ എങ്ങനെ സ്വതന്ത്രനായി സ്വസ്ഥതയോടുകൂടിയിരിക്കാം, അതിനുവേണ്ടി ഇന്ന് അധ്വാനിക്കുക, ഈ നിമിഷം ചെയ്യേണ്ടുന്ന ജോലികൾ ചെയ്തു തീർക്കുക, ആത്മാർത്ഥതയുണ്ടാകുക, പ്രവൃത്തി ചെയ്യുന്നതിൽ ആനന്ദം കാണുക. അലസത വരുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യം, നിങ്ങൾ വ്യത്യസ്തമായ പല കാര്യങ്ങളും ചെയ്യുന്നു, ഇതിനൊക്കെ എവിടുന്ന് സമയം കിട്ടുന്നു? യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നവരെ നാം ഒന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ തിരക്കെന്ന് സ്വയം ഭാവിക്കുന്നവരെ നാം ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അവർ തിരക്ക് അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നതിന്, പല ജോലികൾ ചെയ്യുന്നതിന് അവർക്ക് സമയം ഇല്ലായുകയല്ല അവരുടെ പ്രശ്നം, മറിച്ച് ആ ജോലി ചെയ്യുന്നതിന് അവരുടെ മനസ്സ് അനുവദിക്കാത്തതാണ്. നാം അലസതയുടെ മറ്റു ചില കാരണങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒരാൾ ഒരു ജോലി ചെയ്യുവാൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യണം. ഒരുപക്ഷെ ആ ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ അറിവ് കുറവായിരിക്കാം, പ്രാഗൽഭ്യക്കുറവായിരിക്കാം, പരിചയക്കുറവായിരിക്കാം, അങ്ങനെയുള്ള ജോലികൾ പിന്നേക്ക് മാറ്റിവെക്കും. ഇല്ലെങ്കിൽ ഒരു ജോലി മാറ്റിവെക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മറ്റു ജോലികളുമായി, മറ്റ് പ്രവൃത്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുൻഗണന നൽകാത്തതുകൊണ്ടാണ്, മുൻഗണനാ പട്ടികയിൽ വരാത്തതുകൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ട ജോലികൾക്ക് ഒരു മുൻഗണന കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും പല ജോലികളും, നാളേക്ക് മാറ്റിവെക്കുന്ന പല ജോലികളും നമുക്ക് ഇന്ന് തന്നെ ചെയ്യുവാൻ പറ്റും. അപ്പോൾ ഒത്തിരി ജോലികൾ കൂടിക്കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മുൻഗണനാ പട്ടിക തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ ജോലി മാറ്റിവെക്കുന്നത് തൻ്റെ അറിവില്ലായ്മ മൂലമാണോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്.
ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഏറെ മടിയനാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ചില താല്പര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ജോലി നാളേക്ക് മാറ്റിവെക്കുന്നതിന് ഉള്ള മറ്റൊരു കാരണം ഇതാണ്. മറ്റൊരു താല്പര്യത്തിൽ ആ വ്യക്തി അഡിക്റ്റ് ആയിരിക്കാം. ഇന്ന് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഡിക്ഷന് വശംവദനാകുമ്പോൾ അവരിൽ ഡോപ്പമൈൻ്റെ അളവ് ഏറി വരുന്നതിനാൽ അതിനെ ആ താല്പര്യത്തെക്കാൾ ഉയർന്ന ഒരു പ്രാധാന്യം തനിക്ക് ചെയ്തു തീർക്കേണ്ട ജോലിയിൽ വന്നെങ്കിൽ മാത്രമേ അത് ചെയ്തു തീർക്കുകയുള്ളൂ. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മുമ്പിലൊരു എത്തുന്ന വ്യക്തിയെ പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് ഈ കുരങ്ങ് മനസ്സ് പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അവരെ പറഞ്ഞേക്കും. കാരണം ആ നിമിഷം ആ വ്യക്തി അതിലും താല്പര്യമുള്ള പലതിലും ഒഴുകിയിരിക്കുകയാണ്. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പല ചാറ്റിങ്ങും നടത്തുമ്പോൾ നാം നമ്മളോട് തന്നെ ചീറ്റിംഗ് നടത്തുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അഡിക്ഷനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള അത് ശകലം വിശാലമായ ടോപ്പിക്കാകയാൽ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അത് കൈകാര്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റാണെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വിധമായിട്ടുള്ള മാനസിക അസ്വസ്ഥതകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ അലസത സ്വാഭാവികമാകും ഉണ്ടാകാം. നിങ്ങൾ ഡിപ്രഷൻ്റെ വെളിയിലാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും അലസനായിരിക്കും. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള മാനസിക മനോദുഃഖങ്ങൾ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് തയ്യാറായി നിങ്ങളുടെ ആ ഒരു മനസ്സ് ഒന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അല്ലെങ്കിൽ സ്വയം നിങ്ങൾ ആനന്ദമാകുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ ഡിപ്രഷനും നമ്മുടെ ഇത്തരത്തിലുള്ള അലസതയുടെ ഒരു കാരണമാണ്. അതിനെയും നാം കാരണം കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു അഡിക്ഷൻ, എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾ വിധേയനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ അലസത, നിങ്ങളുടെ ജോലികൾ നാളേക്ക് നിങ്ങൾ മാറ്റിവെക്കാം. ഇല്ലെങ്കിൽ ഡിപ്രഷന് നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിമിഷം ജോലി ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്ക് വിരക്തി ഉണ്ടാകും. ഇല്ലെങ്കിൽ പല കുട്ടികളിലൊക്കെ കാണുന്ന, കുട്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ തലച്ചോറിൻ്റെ മൂന്നാമത്തെ ലെയർ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒന്നും വികാസം പ്രാപിച്ചിട്ടുള്ള ഇല്ലാത്ത ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അലസത ഏറ്റവും കൂടുതലാണ്. സ്കൂളിൽ പോകുവാനൊക്കെയുള്ള മടി അവരിൽ ധാരാളമാണ്. എന്തെന്നില്ലാത്ത ഉത്കണ്ഠ, വൈകാരികമായി തന്നെയാണ് സ്കൂളിലേക്ക് പോവുക എന്നുള്ള കാര്യത്തെ അവരെടുക്കുന്നത്. യുക്തിപൂർവ്വം എടുക്കുവാനുള്ള ചിന്ത അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മഴയൊക്കെ വന്ന് ധാരാളം അവധിയൊക്കെ കിട്ടുമ്പോൾ കളക്ടറിനെ സ്തുതിച്ച് പാടുന്നത്, കളക്ടർ ഞങ്ങളുടെ ചങ്കാണ് ചങ്കിടിപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ പാട്ടുപാടി ഉല്ലസിച്ച് നടക്കുന്നത് കാണാം. കുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രായപൂർത്തിയായ നമ്മളുടെ തലച്ചോറും പൂർണ്ണ വികാസം പ്രാപിച്ച നമ്മുടെ തലച്ചോറിൽ നമുക്ക് അലസതയുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ മൂന്നാമത്തെ ഭാഗം കോർട്ടെക്സിനെ നാം വിനിയോഗിക്കുന്നില്ല എന്നർത്ഥം. നാം കുരങ്ങിൻ്റെ പിടിയിലാണ് എന്നർത്ഥം. അപ്പോൾ നാം കണ്ടു അഡിക്ഷൻ, അത് മാറ്റേണ്ടതുണ്ട്. ഡിപ്രഷൻ, അതുമൂലമുള്ള മൂലമുണ്ടാകുന്ന അലസത മാറ്റണമെന്നുണ്ടെങ്കിൽ ഡിപ്രഷനെ നിവാരണം ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഉള്ള പല വ്യക്തികളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഇത്തരത്തിലുള്ള അലസത കൂടുതലാണ്. പിന്നെ തലച്ചോറിന് എന്തെങ്കിലും വിധമായ തകരാറുകൾ, എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും വിധമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അലസത ഉണ്ടാകാം. ഈ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഓർക്കുക, അലസത എന്നതിന് ഓരോ വ്യക്തിക്കും അലസതയുണ്ടാകുവാനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാകിയാൽ അത് നിവാരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ്. മനോദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ നിമിഷം ജോലി ചെയ്യുന്നതിനുള്ള അലസത സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഃഖം എന്താണോ അത് നിവാരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുക. ഉത്കണ്ഠ രോഗം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് മടിയുണ്ടാകും. പല രോഗങ്ങളുണ്ടെന്ന് സ്വയം വിശ്വസിച്ച് ജോലിയിൽ നിന്നും തൻ്റെ ന്യൂനതകളെ മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇത്തരം പല വിശ്വാസങ്ങളിലും ഏർപ്പെട്ട് മാറുന്നതിന് ശ്രമിക്കും. ആ അലസത തൻ്റെ കഴിവില്ലായ്മ മൂലമാണോ, തനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനുള്ള ഉത്കണ്ഠ മൂലമാണോ, ഇത് തിരിച്ചറിഞ്ഞ് ആ ഉത്കണ്ഠയെ നിവാരണം ചെയ്യുവാൻ ശ്രമിക്കുക.
നമ്മളിൽ ആത്മാർത്ഥത വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. നാം സ്വപ്നങ്ങളെ പിന്തുടരുന്നു എങ്കിൽ നമ്മുടെ കുരങ്ങു മനസ്സിൻ്റെ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാതെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രവർത്തിക്കുക. ആഗ്രഹമല്ല, ഈ നിമിഷം ആ ആഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മോട്ടിവേഷൻ നമ്മളിൽ ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ധാരാളം ആശയങ്ങൾ സംഭാവന ചെയ്യുവാനുണ്ടാകും. തീർച്ചയായും നിങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള അലസത മാറ്റുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി സമയം കണ്ടെത്തി എഴുതിയിടുക. അത് ധാരാളം ആൾക്കാർ കമൻറ്റുകൾ വായിക്കുന്നവരുണ്ട്. തീർച്ചയായും അവർക്കെല്ലാം ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ ഉള്ളിലൊക്കെ ധാരാളം ആശയങ്ങൾ ഉണ്ടാകും. തീർച്ചയായും അതെല്ലാം കൂടുമ്പോൾ മാത്രമേ ഈ വീഡിയോ സമ്പൂർണ്ണമാകുകയുള്ളൂ. ഈ കൂട്ടായ്മ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭവാരം.